ഇരുപത്തിയേഴാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലോക സിനിമകൾക്കൊപ്പം മലയാളത്തിന് പൊൻതൂവലായി ഒരുപിടി നല്ല ചിത്രങ്ങളുമുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം, മഹേഷ് നാരായണൻ്റെ അറിയിപ്പ്, ഇതൊക്കെ മേളയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഇതിന് പുറമെയുണ്ട് ഒരുപിടി നല്ല മലയാള ചിത്രങ്ങൾ. IFFK കാൽനൂറ്റാണ്ടിലേറെയായി ലോകമെമ്പാടുമുള്ള വെള്ളിത്തിര വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും മികച്ച സിനിമകളെ സിനിമാ പ്രേമികൾ ആഘോഷിക്കുന്ന സ്ഥലമാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ഫെസ്റ്റിവലിൻ്റെ 27-ആമത് എഡിഷനായ IFFK ഹൈലൈറ്റ് 21 സിനിമകളടങ്ങുന്ന ആകർഷകമായ മലയാളം പാക്കേജാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കവും മഹേഷ് നാരായണൻ്റെ അറിയിപ്പുമായിരുന്നു മലയാള ചിത്രങ്ങളിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. ഇരു ചിത്രങ്ങളും ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലാണ് പ്രദർശിപ്പിച്ചത്. റിസർവേഷൻ സൗകര്യം ഒരുക്കിയിരുന്നെങ്കിലും ചിത്രത്തിനായി മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ നിന്നാണ് സിനിമ ആസ്വാദകർ ഇരു ചിത്രങ്ങളും കണ്ടത്. റിസർവേഷൻ ചെയ്തവർക്ക് പോലും ചിത്രം കാണാൻ കഴിയാത്ത തരത്തിലായിരുന്നു തിരക്കും. 12 ചിത്രങ്ങളാണ് മലയാള സിനിമ ഇന്ന വിഭാഗത്തിൽ പ്രദർശനത്തിനായി എത്തിയത്. ടൊവിനോ തോമസ്, കനി കുസൃതി, സുദേവ് നായർ എന്നിവർ അഭിനയിച്ച വഴക്കാണ് IFFK പ്രദർശനത്തിനെത്തിയ ഒരു ചിത്രം. മനുഷ്യർക്കിടയിലെ ചില പ്രശ്നങ്ങളെയൊക്കെ ആസ്പദമാക്കിയുള്ള സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വഴക്ക്. 1996 കേരള സർക്കാർ ആദിവാസി ഭൂനിയമത്തിൽ വരുത്തിയ ഭേദഗതികളെക്കുറിച്ചുള്ള തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ തീവ്രമായ പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്ന ഒരു കൂട്ടം തീവ്രവാദികളുടെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമായിരുന്നു പട. കമൽ KM സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ജോജു ജോർജ്, വിനായകൻ എന്നിവരായിരുന്നു അഭിനയിച്ചത്. 5 വ്യത്യസ്ത കഥകളുമായി 5 സംവിധായകർ ഒരുക്കിയ ചിത്രമാണ് സ്വാതന്ത്ര്യ സമരം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള വ്യക്തികളും അവരുടെ ജീവിതവും അവരുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജിയോ ബേബി, കുഞ്ഞില മാസലാമണി, ജിതിൻ ഐസക് തോമസ്, അഖിൽ അനിൽകുമാർ, ഫ്രാൻസിസ് ലൂയിസ് എന്നിവരായിരുന്നു ചിത്രത്തിന്റെ സംവിധായകർ. സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ സജിതാ മഠത്തിലും നമിത പ്രമോദും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ആണ് എന്ന മലയാള സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച മറ്റൊരു ചിത്രം. ഇത്തവണത്തെ IFFK ചിത്രങ്ങളിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുണ്ടാക്കിയ ഒരു ചിത്രങ്ങളുടെ പട്ടികയിലുള്ളതാണ് 1001 നുണകൾ. തമാർ KV ആണ് ചിത്രം സംവിധാനം ചെയ്തത്. രാത്രിയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയത്. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ധബാരിക്കുരുവി ഒരു ആദിവാസി പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ പോരാട്ട കഥയാണ് പറയുന്നത്. ഈ ചിത്രവും മലയാള സിനിമ ഇന്ന വിഭാഗത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. രാരിഷ് ജി സംവിധാനം ചെയ്ത വേട്ടപ്പട്ടികളും ഒറ്റുകാരനുമാണ് മലയാള സിനിമ ഇന്ന എന്ന വിഭാഗത്തിലെ മറ്റൊരു ചിത്രം. കാലിക പ്രസക്തിയുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ ആതിര ഹരികുമാർ, ആദിത് US, ഷാജി എ ജോൺ, തോമസ് ജോർജ്, ഉഷ TT, ഇഷ രേഷു എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയിൽ മലയാള ചിത്രങ്ങൾക്കായുള്ള തിരക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. ലോകോത്തര ചിത്രങ്ങളുടെ തട്ടിൽ മലയാള ചിത്രങ്ങളുടെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന ശുഭസൂചനയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.